നമ്മളിൽ പലരും ചീരക്കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ അത് കടൂർ ഉറവായിലെ പഴയടത്ത് മോഹനനും ചെയ്ത പോലെ പുതുമയേറിയ കൃഷി രീതിയായിരിക്കില്ല. കൃഷിയുടെ നല്ല പാഠം പകരുന്ന മോഹനൻ്റെ വിശേഷങ്ങളിലേക്ക്. നമ്മളിൽ പലരും ചീരക്കൃഷി ചെയ്യാറുണ്ട്. പരമ്പരാഗത രീതിയിൽ തടമെടുത്ത് അതിൽ വിത്തുവാകി ചെടികളായതിനു ശേഷം പറിച്ചു നടുകയാണ് പതിവ്. എന്നാൽ കടൂർ ഉറവായിലെ പഴയിടത്ത് മോഹനൻ എന്ന കർഷകൻ ചീരക്കൃഷി ചെയ്തിരിക്കുന്നത് ഏറെ പുതുമകളോടെയാണ്. 10 സെൻറ് സ്ഥലത്ത് 1 മീറ്റർ അകലത്തിൽ കുഴികളെടുത്താണ് ചീരക്കൃഷി ചെയ്തിരിക്കുന്നത്. 100 കുഴികളിലായി ഏപ്രിൽ മാസത്തിൽ വിത്തിട്ടു. ഇപ്പോൾ 100 മേനി വിളവാണ് ചീരക്കൃഷിയിൽ. കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ തികച്ചും ജൈവ രീതിയിൽ തയ്യാറാക്കിയ ചീര പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ വിൽപ്പന ചെയ്യുന്നു. കുഴികളിൽ ആദ്യമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചീരക്കൃഷി നടത്തിയതെന്ന് ഇദ്ദേഹം പറയുന്നു. കുഴികളിൽ ചീരക്കൃഷി ചെയ്താൽ വെള്ളവും വളവും ഒഴുകിപ്പോയില്ലെന്നും കൂടാതെ നല്ല വിളവ് ലഭിച്ചതായും ഇദ്ദേഹം പറയുന്നു. കൊറോണയല്ലായിട്ട് പണിക്കൊന്നും പോകാൻ പറ്റൂല, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും നേരം കൂടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചീര വിത്ത് ഇടാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഈ കൂടുതൽ ചൂട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പിന്നെ വെള്ളേരി നടന്ന പോലെ തടാക്കിയിട്ട് അങ്ങനെ നട്ടാൽ കൂടുതൽ പിന്നെ ചൂട് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല നല്ല വളവും മേടി ഒലിച്ചു പോകാതെ വെള്ളവും വളവും ഒലിച്ചു പോകാതെ അതിനെ സൂക്ഷിക്കാൻ കഴിയും. മോഹനൻ്റെയും ഭാര്യ കമലാക്ഷിയുടെയും പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. ചീര കൂടാതെ വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ഈ രീതി മറ്റു കൃഷിയിടങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.